തൻ കരം നീട്ടി അഴുകുമോ നാഥ, എന്നെ കരകളഞ്ഞ വിടുത്തേ അരുമയാക്കിടേണമേ നാഥ, ഇടേണമേ നാഥ അരുമയാക്കിടേണമേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ആമുഖം ഒന്നും കൂടാതെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 16:14-20 വരെയുള്ള വചനഭാഗത്തിൽ ഇങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നു. അവിടുന്ന് അപ്പസ്തോല ഗണത്തെ ഇപ്രകാരം പറഞ്ഞു ഏൽപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ സ്ഥിരീകരണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വാക്കു പാലിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ളത്. ഈ വിധത്തിലെല്ലാം കഴിഞ്ഞ 20 വർഷമായിട്ട് കർത്താവിൻ്റെ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ചെറിയ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 4:5 ഇങ്ങനെ പറയും, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. വീണ്ടും അപ്പോൾ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ശുഷ്കാന്തി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതവും സമയവും പ്രവർത്തനങ്ങളും കഴിവുകളും എല്ലാം അവിടത്തേക്ക് വേണ്ടി നിർലോഭം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ എപ്രകാരം അഭിഷേകം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായിട്ട് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ മത്തായി സുവിശേഷം 10:16 തിരുവചനം ഇങ്ങനെ പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മിക്കവാറും എൻ്റെ ജീവിതത്തിൽ കടന്നു ചെന്നിട്ടുള്ള എല്ലാ ഇടങ്ങളും കുഞ്ഞാടുകളായിരുന്നില്ല. എന്നാൽ കടന്നു ചെന്നിട്ടുള്ള അനേകം ഇടങ്ങളിൽ ഒരു കാര്യം സത്യമാണ്, അനേക വിധത്തിൽ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, ചെന്നായ്ക്കളെ പോലെ ഇരിക്കുന്ന അനേകം സ്വഭാവങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലുവാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 10:6 ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് പോകുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുപ്പക്കുഴിയിൽ കിടക്കുന്ന അനേകം ജീവിതങ്ങളെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു എൻ്റേത്. ഞാൻ സേവനം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം മാനന്തവാടി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലാണ്. ഏതാണ്ട് 1000 വരുന്ന രോഗികളുള്ള ഒരു സ്ഥലത്ത് ആയിട്ടായിരുന്നു എൻ്റെ സേവനത്തിൻ്റെ കേന്ദ്രം ദൈവം കേന്ദ്രീകരിക്കുവാൻ ഇട തന്നത്. ഞാൻ പറയട്ടെ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 20 വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട, അതുതന്നെ വൃത്തികെട്ട ആശുപത്രികളിൽ ഒന്നായിരുന്നു മാനന്തവാടി ജില്ലാ ആശുപത്രി. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്ത് എങ്ങനെ പ്രത്യേകിച്ച് രോഗികൾ, വൃത്തികെട്ട സ്ഥലമാകുമ്പോൾ കിടപ്പും അതേപോലെയുള്ള പ്രവർത്തന മേഖലകളും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇനി അങ്ങനെ എങ്ങനെ ഇതൊക്കെ ചെയ്യുവാൻ തോന്നി എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 9:36 ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അടിവരയിട്ട് പറയേണ്ട ഈ ഒരൊറ്റ സംഭവമാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അതിശക്തമായിട്ട് ദൈവം തോന്നിച്ചു തന്നത്. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ
യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ ഒരു ടീച്ചർ കൂടിയായിരുന്നു. 9 മണി മുതൽ 4 അല്ലെങ്കിൽ 5 മണി വരെയുള്ള സമയം സ്കൂളിൽ ചെലവഴിച്ചതിന് ശേഷം ബാക്കി മിക്കവാറും സമയങ്ങൾ രാവിലെയുള്ള സമയം സ്കൂൾ വിട്ടതിന് ശേഷം ചിലപ്പോൾ ഒരു 8-8.5 വരെ രോഗികളുടെ കൂടെ ആയുർവേദം ഇല്ലാത്തവരെ നോക്കുവാനും ശുശ്രൂഷിക്കുവാനും അവരുടെ മുറിവുകളെല്ലാം വെച്ചു കെട്ടുവാനും പഴുത്തതും പുഴുത്തതും ചീഞ്ഞതുമായിട്ടുള്ളത് എല്ലാ പിന്നെ വ്യക്തികളെയും അവരെ വാരിയെടുക്കുവാനും വസ്ത്രമില്ലെങ്കിൽ അത് കൊടുക്കുവാനും അങ്ങനെ എല്ലാ വിധത്തിലും ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ഇടതന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് അനുഭവവേദ്യമായത് എങ്ങനെയാണ്, ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഒരു അസാധാരണമായ കാരുണ്യം എൻ്റെ മേൽ കടന്നു വരുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ ഒരൊറ്റ കാരണമുള്ളത് കൊണ്ടാണ് കുനിയേണ്ടവരുടെ പക്കലേക്ക് കുനിയുവാൻ, കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കുവാൻ, ഏത് വൃത്തികെട്ടതായ രീതിയിൽ കിടക്കുന്നവരെയും വാരിയെടുക്കുവാൻ ദൈവം തന്നിരുന്ന കൃപയോട് അസാധാരണമായ വിധം സഹകരിക്കുവാൻ ഒരു ഭാഗ്യം തന്നത്. ഒരു ചെറിയ സംഭവം പറയാം. ആശുപത്രിയിൽ ഇങ്ങനെ പോകും, വേണ്ടതെല്ലാം ചെയ്യും, പക്ഷേ ഒരു രസമുണ്ടായിരുന്നു. ആരോ പറഞ്ഞു, കാരണം ഞാൻ വൈദ്യശാസ്ത്രം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, TB വാർഡ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം, ഒരു പകരുന്ന രോഗമാണെന്നറിയാം. അപ്പോൾ എനിക്ക് നമുക്ക് അത്യാവശ്യം ചെറിയ ഒരു മൂളയൊക്കെ ഉണ്ടല്ലോ, രോഗം പകരരുത്, കാര്യം എന്നെ ചെയ്തെന്ന് പറഞ്ഞാലും രോഗം പകരാതെ നമ്മൾ നമ്മുടെ നോക്കേണ്ടത് ഒരു ആവശ്യമാണല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് എന്നെ ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഒരു ബ്ലോക്ക് മാത്രം ഒഴിവാക്കിയിട്ടിട്ട് ബാക്കിയുള്ള എല്ലാവരുടെ അടുക്കൽ കൂടി ഇങ്ങനെ അങ്ങ് പോകും, അവിടെ ചെല്ലും, ശുശ്രൂഷിക്കും, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ഒക്കെ നല്ല എളുപ്പമുള്ള കാര്യമാണ്. ഒരു ദിവസം അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ദിവസം മാനന്തവാടി ലാറ്റിൻ ചേർച്ചയിൽ അച്ഛനെ ഇങ്ങനെ കണ്ടു. അച്ഛൻ എന്നോട് ചോദിച്ചു, സിസ്റ്റർ പോകുമ്പോഴൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കറിയത്തില്ല, എന്തോ ദൈവ നിയോഗം പോലെ ആ വൈദികൻ എന്നോട് ആ നിയോഗം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പോകുമ്പോൾ എല്ലാ വാർഡിലും പോകണം, TB വാർഡിലൊക്കെ നമ്മൾ കയറി ഇറങ്ങി അവിടെയുള്ള പിന്നെ രോഗികളൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, അയ്യോ ക്ഷയരോഗം അത് ഒന്ന് പിടിച്ചാൽ, ഈ പകർച്ചവ്യാധി പിടിച്ചാൽ ഞാൻ അങ്ങ് ചത്തുപോകുകയല്ലേ, പിന്നെ ഞാൻ ഒറ്റപ്പെടുകയല്ലേ, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചു. അപ്പോൾ എന്തായാലും ഈ അച്ഛൻ പറഞ്ഞത് വെച്ച് അന്ന് അങ്ങ് പോയേക്കന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പോകുന്ന വഴിക്ക് ഉണ്ടായ ഒരു സംഭവം കേൾക്കണം. ഞാൻ ഒരിക്കലും TB വാർഡെന്ന് പറയുന്ന സ്ഥലത്ത് പോലും പോകത്തുമില്ല. അങ്ങനെ പോയ വഴിക്ക് ഒരു ദിവസം ഇങ്ങനെ കയറി ഇറങ്ങി ആ വാർഡിൽ കൂടെ ആദ്യം പിന്നെ എനിക്ക് അറപ്പുള്ള ക്ഷയരോഗ വാർഡിൽ ആദ്യം ചെന്ന് കയറി. അവിടെ ചെന്ന് കയറിയപ്പോൾ ഒരു രോഗി എന്നോട് ഇങ്ങനെ ചോദിച്ചു, സിസ്റ്റർ എപ്പോഴും ഇതിലെ ഇറങ്ങി ഇങ്ങനെ എങ്ങനെ അങ്ങോട്ട് പോകുന്നത് കാണാമല്ലോ, സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് വരരുതെന്ന് ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സിസ്റ്റേ എന്ന് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ചൂളിപ്പോയി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഒന്നും ഞാൻ നോക്കാൻ പോയില്ല, ഞാൻ അവിടെ തന്നെ അങ്ങോട്ട് നിന്നിട്ട് ഓരോ രോഗിയുടെ ആ ചോദ്യം തന്നെ ചങ്കിനിട്ട് കത്തി കുത്തി കയറ്റുന്നത് പോലുള്ളൊരു വിഷമമായിപ്പോയി. എൻ്റെ രോഗം വരുമെന്നുള്ള ചിന്ത പോലും ആ നിമിഷം തന്നെ വിട്ടുപോയി. ഞാൻ എന്നിട്ട് എല്ലാ രോഗികളുടെ അടുക്കൽ ചെന്ന് പിന്നെ ഇങ്ങനെ ക്ഷേമാന്വേഷണം, തലയിൽ ഇങ്ങനെ തഴുകി തലോടി വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നോട് ഈ പറഞ്ഞ രോഗി വാവിട്ട് നിലവിളി, എങ്ങനെ അടിച്ച് കരച്ചിൽ. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു, കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല കേട്ടോ, ആ രോഗിയെ തഴുകി തലോടി വർത്തമാനമൊക്കെ പറഞ്ഞ് കടന്നുപോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് മനസ്സിലായി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ രോഗി ഈ ലോകം വിട്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ, ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട്, ഏതാണ്ട് 1.5 ആഴ്ചയായിട്ട് ആറുമുഖൻ എന്നു പേരുള്ള ഒരു രോഗി മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റായി. പൂലോക കള്ളുകുടിയൻ, കഞ്ചാവിൻ്റെ അടിമ, എല്ലും തോലും പോലെ ഇരിക്കുന്ന ആ രോഗി, അതിനെ എവിടെയെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും അന്വേഷിച്ചു നോക്കി. ആർക്കും അതിനെ വേണ്ട, കാരണം ഈ ക്ഷയരോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ, അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ രോഗത്തിൽ അതിനെ ആർക്കും വേണ്ട. മൂലയിൽ ഇങ്ങനെ കിടന്നു മലമൂത്ര വിസർജനങ്ങളിൽ പിന്നെ കിടക്കുന്ന ഒരു രോഗി. അപ്പോൾ ഇതിനെ ഡോക്ടർമാർ പറഞ്ഞു, എൻ്റെ പൊന്ന് സിസ്റ്റർ ഇതിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് കുറേ പണി, പറ്റുന്നതുപോലെ പണി പിന്നെ പെട്ടു നോക്കി, ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് ഒരു റൂം കിടക്കാനുള്ള സൗകര്യങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകൾക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല, ആരും എടുക്കാൻ തയ്യാറുമല്ല, നിയമത്തിന് മുമ്പിൽ അവർ കുറ്റക്കാരായിട്ട് മാറപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? മരുന്ന് കൊടുത്തിട്ട് ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ 2 ആഴ്ച കടത്തി മരുന്ന് കൊടുത്തിട്ട് അതിനെ ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. ഇനി ആര് നോക്കും? ആരും നോക്കുകയല്ല, പിന്നെ നേഴ്സസ് ട്രെയിനീസ് ആയിട്ടുള്ള നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്, അവർ നോക്കുകയല്ല, നേഴ്സുമാർ നോക്കുകയല്ല, പിന്നെ മരുന്ന് ആര് കൊടുക്കും? ആരും കൊടുക്കുകയല്ല. പിന്നെ അവസാനം ഈ ഉള്ളവൻ തന്നെ വെട്ടിൽപ്പെട്ടു.
എന്തു വന്നാലും വേണ്ടിയാലും എനിക്ക് അങ്ങനത്തെ അറപ്പം വെറുപ്പും ഇപ്പോഴില്ല. ആ രോഗിയുടെ അടുക്കലേക്ക് ചെന്നു അവർ പറഞ്ഞു അതിന് വേണ്ട പിന്നെ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു എന്നാ സ്വീകരിക്കാൻ, ഒന്നും ഞാൻ ഈ പറഞ്ഞ ഞാനൊക്കെ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ അത്യാവശ്യം ചില ഗ്ലൗസും ഒരു മാസ്കൊക്കെ കിട്ടും എന്നുള്ളതല്ലാതെ ഞാൻ ഈ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കത്തുമില്ല. അങ്ങനെ കഴിക്കല്ലാത്ത ഈ മനുഷ്യന് ഒരു ഭക്ഷണം അത്യാവശ്യം ഇച്ചിരി ബിസ്ക്കറ്റൊക്കെ കൂട്ടി കുഴച്ച് ഇച്ചിരി മരുന്ന് അതിൻ്റെ അകത്ത് കലക്കി ഇച്ചിരി രണ്ട് പിന്നെ മൂന്ന് പഞ്ചസാരയൊക്കെ ഇട്ട് ഹോർലിക്സൊക്കെ ഇട്ട് കലക്കി അയാൾക്ക് കൊണ്ടേ കൊടുക്കണം. അയാളുടെ മുമ്പിൽ നിൽക്കുകയാണ് കട്ടിൽ മുഴുവൻ. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അറപ്പ് തോന്നരുത്, കാരണം ചെയ്തുകൊണ്ടിരുന്ന കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്പർ ടുവിൻ്റെ അകത്ത് കുഴച്ച് തേച്ച് കട്ടിൽ മുഴുവൻ ഇങ്ങനെ കുളം തോണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് കാണുന്ന കാഴ്ച. ആദ്യം പരിസര ശുചീകരണം, ഇയാളെ കഴുകി തുടച്ച് വൃത്തിയാക്കി വേറെ തുണിയൊക്കെ കൊണ്ടുവന്ന് ഈ അങ്ങനെ ഒരു തരത്തിൽ പാടുപെട്ട ആ പണിയെല്ലാം ചെയ്തു. സത്യം പറഞ്ഞാൽ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് സഹായിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. ഇയാളോട് പടവെട്ടി മരുന്നൊക്കെ വയലൊഴിച്ചു കൊടുത്തു. ഞാൻ നമുക്ക് സിനിമയ്ക്കൊക്കെ പോകാനുള്ളതാണ്, ഏറ്റുപോകണം. അങ്ങനെ കുറച്ച് സോപ്പിട്ട് ഇയാളെ നന്നായിട്ട് അങ്ങനെയൊക്കെ മരുന്നൊക്കെ കൊടുത്തു. ദിവസങ്ങൾ ഇങ്ങനെ ഒന്നരാടം ദിവസമാണ് മരുന്ന്. മരുന്നൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ എല്ലാവരും അവിടുന്ന് മാറി. എൻ്റെ മനസ്സിൽ ഞാൻ ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. എല്ലാവരും ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മനുഷ്യനോട്, ഹിന്ദുവാണല്ലോ, ഒരു തമിഴനാണ്, ഞാൻ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഭയങ്കര ശ്വാസം ആഞ്ഞു വലിക്കുന്ന മനുഷ്യൻ, ഞാൻ ഈശോ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അത്രയും കാര്യങ്ങൾ ഞാൻ ആകപ്പാടെ ചെയ്തു. അങ്ങനെ ഈ കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇന്ന് സത്യത്തിൽ ഇവിടെ വരേണ്ട ഒരാളല്ല. ഈ സ്റ്റീഫൻ എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഈ രോഗി മരണാസന്ന നിലയിലാണ്, അതിന് മരുന്ന് കൊടുക്കാൻ ആരുമില്ല, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ. അപ്പോൾ ഇന്നലെ രാവിലെയാണ് വിളിക്കുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചറിയിച്ചു. ഇന്നലെ രാത്രിയിൽ, സോറി, മിനിഞ്ഞാന്ന് രാത്രിയിൽ ആ പേഷ്യൻ്റെ ഡെത്തായി. ഞായറാഴ്ചയും പോയിട്ട് മുഴുവൻ തേച്ച് കഴുകി കുളിപ്പിച്ച് മുഴുവനും താറ് പറ്റിയിരിക്കുന്നത് പോലെയാണ്. അതിനെ മലത്തിൽ കുളിച്ച് കട്ടിൽ മുഴുവൻ ഉണക്കി തേച്ച് എന്ത് ചെയ്താലും എത്ര തുണിയിട്ട് തൂത്താലും പോകുകയില്ല. പിന്നെ കിടന്ന് പണിയോ പണി, അയാളെ വല്ലാണ്ട് ഉരച്ചൊരച്ചൊരച്ച് കട്ടിൽ മുഴുവൻ ഉരച്ച് തേച്ച് കഴുകി ഒരു 2 കിലോ തുണിയെങ്കിലും കൂട്ടി വാരി എടുത്താൽ, കണ്ണി കിട്ടുന്ന തുണിയെല്ലാം കൂടെ വാരി എടുത്ത് കൊണ്ടുപോയി കളഞ്ഞ് വളരെ നീറ്റാക്കി ഒരു മനുഷ്യ രൂപത്തിൽ അയാളെ കിടത്തി മരുന്നും കൊടുത്ത് അന്തിമയാത്രയും പറഞ്ഞ് ഞാൻ പോന്നത്. അപ്പോൾ മിനിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ആ മനുഷ്യൻ മരിച്ചു. ഇന്നലെ രാവിലെ വിളിച്ചറിയിച്ചു പേഷ്യൻ്റെ ഡെത്തായി. അതോടുകൂടി ഇന്ന് ഇവിടെ വരുവാൻ, ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നു. അങ്ങനെ ആ രോഗപ്രതി മാത്രമായിരുന്നുവെങ്കിൽ, മരിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മരണം വരെ ദൈവനാമത്തിൽ ഞാൻ ആ പിന്നെ രോഗിയെ നോക്കി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയട്ടെ, അവർ പറയും എൻ്റെ സിസ്റ്ററെ മാസ്ക് ഡബിൾ ഉപയോഗിക്കുക, അത് ചെയ്യും ഇത് ചെയ്യും, എനിക്കതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ അങ്ങ് നോക്കി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഇതിനേക്കാളും കടുത്ത രോഗാവസ്ഥയിൽ പല പകർച്ചവ്യാധികളെയും ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ഏത് കടുത്ത രോഗാവസ്ഥയിലും കിടക്കുന്ന രോഗികളെ കൈയും മെയ്യും മറന്ന് യേശു നാമത്തിൽ ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈ സിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കടുത്ത രോഗമെന്നും ഇതുവരെയും ഇന്നുവരെയും എൻ്റെ ദേഹത്തോട്ട് പടർന്നോട്ട് പിടിച്ചിട്ടുമില്ല. കാരണം പണ്ട് ഇവിടെ കൺവെൻഷനൊക്കെ വരുമ്പോൾ നായിക്കുംപറമ്പിലച്ചൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, രോഗാണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. അല്ല പിന്നെ അങ്ങനെ ഈ പറയുന്നതല്ല, നമ്മൾ കറക്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. രോഗാണുക്കളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ, ആ മനുഷ്യൻ്റെ മേലുള്ള സകല TBയുടെ രോഗാണുക്കളും യേശു നാമത്തിൽ നിർവീര്യമാകട്ടെ. ഞാൻ അപ്പോൾ ആ ഒരു മനോധൈര്യമുണ്ട്. ഇനി അല്ലെങ്കിൽ തന്നെയും രാവിലെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു ജീവിതമായതുകൊണ്ട് അതൊന്നും ഒരു നിർഭയം, നിസ്സംശയം, ഏതൊരു കാര്യവും ചെയ്യാൻ വേണ്ട അസാമാന്യമായ കഴിവ് തൽക്ഷണം ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദിയും യേശുവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വം, ആത്മാക്കളുടെ രക്ഷ, ഈ രണ്ട് കാര്യങ്ങളും ഉന്നം വെച്ചുകൊണ്ടാണ് ദൈവത്തെ പ്രതി സ്വർഗീയമായ ഈ പ്രവൃത്തി സിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഇപ്പോൾ വേറൊരു മനുഷ്യൻ, ഒരു 10-90 വയസ്സെങ്കിലും കാണും, ആശുപത്രിയുടെ മൂലയിലെ വേറൊരു മനുഷ്യൻ കിടപ്പുണ്ട്. ഒരു ആദിവാസി മനുഷ്യനാണ് അയാളെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇയാൾക്ക് എന്നാ രോഗം സിസ്റ്റർ? ഈ മനുഷ്യനെ സിസ്റ്ററിനറിയാവോ? ആദിവാസിയായ മനുഷ്യൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അയാൾ ആരാ? വലിയ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞു MLA ആണോ? അല്ല സിസ്റ്റർ, അതിലും വലുതാ. അപ്പോൾ വലിയ, ഞാൻ ചോദിച്ചു മന്ത്രി വല്ലതുമാണ്? അതും അല്ല, വലിയ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ അവസാനം, ഞാൻ 2-3 ദിവസം ഇയാളെ നോക്കി ഷേവൊക്കെ ചെയ്തു കൊടുത്തു. വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആ മനുഷ്യൻ ഒരു മൂത്ത BJP ആയിരുന്നു. BJP ഏതാണ്ട് വലിയ, എന്നതാണേലും വേണ്ടുകയല്ല. അയാൾക്ക് ഷേവൊക്കെ ചെയ്തു കൊടുത്ത് ഈശോയുടെ നാമത്തിൽ അയാളെ പ്രാർത്ഥിച്ചു. ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇന്നലെ ചെന്നിട്ട് സ്വർഗത്തിലേക്കുള്ള ആ മനുഷ്യൻ്റെ കാര്യം റെഡി മണി, അയാളെ പാസ്സാക്കി വെച്ചിട്ടാണ് മിക്കവാറും ഇന്ന് ഡെത്തായി കാണും.
കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 മിനിറ്റ് ആ നോക്കുന്ന മനുഷ്യൻ അങ്ങോട്ട് മാറ്റി നിർത്തി അയാളുടെ അടുക്കൽ ചെന്ന് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള കാതികൾ ഈശോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ശരിക്കും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണടച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് അയാൾ ഒന്ന് പ്രാർത്ഥിച്ചു, ഞാൻ മാതാവിനെ വിളിച്ചു അപേക്ഷിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറയുന്നതൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ദേവി രക്ഷിക്കണേ. ഞാൻ പറഞ്ഞു, ദേവിയല്ല, മാതാവാണ് രക്ഷിക്കേണ്ടത്. ഈശോയുടെ നാമം മാത്രമാണ് പിന്നെ നമ്മുടെ രക്ഷയ്ക്കുള്ള ഏകനാമം. ഒരു ഈ ഭൂമിയിൽ യേശുവിൻ്റെ നാമം മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏകനാമം. പിന്നെ രക്ഷ യേശുവിൽ കൂടെ മാത്രമാണ്. പറഞ്ഞതെല്ലാം മരണാസന്ന നിലയിൽ കിടക്കുന്ന ആ രോഗി എൻ്റെ മുഖത്ത് നോക്കി, ഞാൻ പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കിക്കേ, ചിരിച്ചുകൊണ്ട് അയാൾ എന്നെ നോക്കി ഈ കാര്യം ഇത്രയും പറഞ്ഞ് അങ്ങ് സ്ഥാപിച്ചു. പിന്നെ വേറെ ചെറ ചില്ലറ ക്രിയകളൊക്കെ കൂടെ അങ്ങനെ ചെയ്തു വെച്ചു. ഞാനത് പറഞ്ഞു വന്നത്, കണ്ണടച്ചാൽ അദ്ദേഹത്തിന് എന്തോ എന്താണ് റെഡി, സ്വർഗം ഉറപ്പാക്കി വെച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. അത് പെണ്ണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ആ കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ട് അദ്ദേഹത്തെ പാസ്സാക്കി. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനേകം രോഗികൾ യേശുവിനെ തിരിച്ചറിയുവാനായിട്ടുള്ള വൻ കൃപ ദൈവം നമുക്ക് എപ്പോഴും ഇങ്ങനെ തരുന്നു. അതോട് ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അനേകം ഡ്രസ്സുകളൊക്കെ സംഘടിപ്പിച്ച് ഒരു വസ്ത്ര ബാങ്ക്, ഇതെല്ലാം നമ്മളിങ്ങനെ പഠി ഓരോന്ന് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു തരും. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന് 45-ാം തിരുവചനം, അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. അങ്ങനെ ദൈവം നമ്മൾ കണ്ടല്ലോ മർക്കോസിന്റെ സുവിശേഷം 16, കർത്താവായ ദൈവം അവരോടുകൂടി പ്രവർത്തിക്കുകയും വചനം അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 2 വചനങ്ങളുടെയും ആധാരശിലയിൽ നിന്നുകൊണ്ട് കർത്താവായ ദൈവം, നല്ല ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം ഈ എളിയ കരങ്ങളിലൂടെ, എൻ്റെ ഈ എളിയ ശരീരത്തിലൂടെ, എൻ്റെ അസ്തിത്വത്തിലൂടെ പ്രവർത്തിക്കുന്ന അനുഭവമാണ് എന്നും എന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈശോ പറയും, ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക. പിന്നെ പഴം തുണിയുടെ കളക്ഷൻ എല്ലായിടത്തും പോയി, ഡ്രസ്സുകളെല്ലാം വേണ്ടത് കളക്ട് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും രോഗികൾക്ക് എത്തത്തക്ക വിധത്തിലുള്ള ഡ്രസ് കളക്ഷനൊക്കെ ഇങ്ങനെ അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ഫോറം, പിന്നെ രക്തം കുറവുള്ള രോഗികൾക്ക് രക്തമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളും നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഇപ്പോൾ 20 വർഷത്തോളമായിട്ട് ക്രിസ്ത്യാനി എന്തു ചെയ്യുന്നുവോ അതിൻ്റെ ട്രൂ കോപ്പി ഈസ് ഈക്വൽ ടു മുസ്ലിംസ്, BJP, DYFI, അങ്ങനെ സന്നദ്ധ സംഘങ്ങൾ ഓരോ നമ്മൾ ചെയ്യുന്നതിൻ്റെ ട്രൂ കോപ്പി, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരും അങ്ങ് ചെയ്യട്ടെ. അപ്പം അവരുടെ ഇടയിലും ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവനാമത്തിൽ നമുക്ക് ഏറ്റവും അധികം സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു മേഖലയാണ് മെറ്റേണിറ്റി ബ്ലോക്ക്. അവിടെയാണെങ്കിൽ കുറേ പേർക്ക് ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഒരു സ്ത്രീ, ഓ എന്നതാണ് പറയുന്ന പേര്, ഈ വെളുത്തിട്ടിരിക്കുന്ന നേപ്പാളി, ഒരു നേപ്പാളി സ്ത്രീയാണ്, അതിന് 5-ാമത്തെ കൊച്ചാണ്. അപ്പം ഡ്യൂട്ടിയിലുള്ള നേഴ്സ് വിളിച്ചു പറഞ്ഞു, സിസ്റ്ററെ അത് ആ കൊച്ചിനെ പാല് കൂട്ടുന്നില്ല, പിന്നെ പാല് കൊടുത്തെന്ന് ചോദിച്ചാൽ അതിനെ അവിടെ ഇട്ടേക്കുവാണ്, ആ കൊല്ല പിന്നെ കൊച്ചാണെങ്കിൽ ഒന്ന് പിന്നെ ഒന്ന് ഏറ്റു നിൽക്കാൻ പോലും അല്ല, ഒന്ന് ഒരു പാലൊന്ന് വലിച്ചു കുടിക്കാൻ പോലും ജീവ ചേമ്പന്താള് പോലെ ഇങ്ങനെ കിടക്കുക സിസ്റ്ററെ, ഒന്ന് അതിൻ്റെ അടുക്ക ചെല്ലാൻ പറഞ്ഞു. എൻ്റെ അടുക്ക ചെന്ന് പറയാൻ എനിക്ക് ഹിന്ദി അറിയത്തില്ല, പിന്നെ ഇതിനോട് ഏത് ഭാഷയിലൊക്കെ പറയും, എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു, സുന്ദർ ബേബി ഹേ. വേറെ ഒരെണ്ണം പറഞ്ഞു, പിന്നെ എന്നതാനും പറ്റുന്ന ഒരു വാക്ക് കിട്ടണ്ടേ, എന്തൊക്കെയോ ഇങ്ങനെ ഹിന്ദിയിൽ, അത് ഒത്തു ചിലതൊക്കെ പറഞ്ഞതൊക്കെ അത് നല്ല കുറുക്കി കൊള്ളുന്ന കിട്ടുന്ന നല്ല ലക്ഷണമൊത്ത വാക്ക് എൻ്റെ നാക്കിൽ വന്നു. ചുരുക്കി പറഞ്ഞാൽ ആ അമ്മയെയും ആ കുഞ്ഞിനെയും ഞാൻ നന്നായിട്ട് സോപ്പിട്ടു. അപ്പോൾ ഇവരുടെ ഭർത്താവിനെ മലയാളം അറിയാം. ഞാൻ പറഞ്ഞു, മോനെ ആ കൊച്ചിനെ വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഈ കൊച്ചിനെ നിനക്ക് വേണോ വേണ്ടായോ, കൊച്ചിനെ കൊല്ലരുത്, കൊച്ചിനെ വളർത്തണം, ഇല്ലെങ്കിൽ എനിക്ക് തന്നേരെ, ഞാൻ കൊച്ചിനെ ഞാൻ വളർത്തിയെടുത്തോളാം എന്ന് ഇങ്ങനെ യേശു നാമത്തിൽ കെഞ്ചി കെഞ്ചി കെഞ്ചി. ഇതൊന്നും അല്ല കേട്ടോ, അവിടുത്തെ തഞ്ചമൊന്നും വേറെയാണ്. കൊച്ചിനെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞു, ഞാൻ വളർത്തിക്കോളാം. പിന്നെ തരത്തില്ല, പിന്നെ 2-3 ദിവസം അടുപ്പിച്ചു. പിന്നെ ഞാൻ കോൺവെന്റിൽ പോയിരുന്നു കൊണ്ട് ഈ പ്രസ്തുത സംഭവത്തിന് വേണ്ടി തീക്ഷ്ണമായ പ്രാർത്ഥനയും തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ കൊച്ചിനെ എടുത്ത് പാല് കൊടുക്കുന്നുണ്ട്, ചങ്കോട് ചേർത്ത് പിടിക്കുന്നുണ്ട്, അങ്ങനെ പല അഭ്യാസ പ്രകടനങ്ങളും ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഫലമുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു സ്ത്രീ, ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ, അവൻ്റെ പേര് ബീന എന്നാണ്. അവർക്ക് 4-ാമത്തെ ഒരു കുഞ്ഞുണ്ടായി. ആദ്യത്തെ 3 എണ്ണം ഉണ്ടായി കഴിഞ്ഞ് ചെത്തിപ്പറിച്ച് കണ്ടിച്ച് സംഭവമൊക്കെ ക്ലോസ് ആക്കിയതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ 4-ാമത്തെ കൊച്ചിനെ വേണ്ട,
സ്വന്തം അമ്മ കടന്നുകൊണ്ട് അതിനോട് പയറ്റ്, എല്ലാവരും കൂടി പയറ്റി പയറ്റി എന്ത് ചെയ്ത ആകെ പാടെ. ഞാൻ ഒരു സ്ഥലത്ത് വചനം കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ഓടി രായ്ക്ക് രായേ. ഞാൻ പിന്നെ രാത്രിയിൽ ഒരു 9:30 10 രാത്രിയിൽ ഓട്ടോറിക്ഷയും വിളിച്ച് മെറ്റേണിറ്റി ബ്ലോക്കിലെത്തി ആ സ്ത്രീക്ക് വേണ്ടി പോയിരുന്നോണ്ട് പ്രാർത്ഥിച്ചു. ഒറ്റക്കിരുത്തി അവൾ കട്ടിലെ കടന്ന് സോറി മെറ്റേണിറ്റി ബ്ലോക്കിൽ പേഷ്യൻസ് ഒക്കെ കടന്ന് ഉറങ്ങി. ഇതിനെ വിളിച്ചേപ്പിച്ച് കൊണ്ടുപോയിരുന്നോണ്ട് കുറേ പ്രാർത്ഥിച്ചു. ഞാൻ പറയാം എൻ്റെ പൊന്നും മോളെ കൊച്ചിനെ കളയല്ലേ, കൊച്ചുണ്ടായില്ല, പിറ്റേ ദിവസമാണ് കൊച്ചുണ്ടാകാൻ പോകുന്നത്. ശരിക്കും അങ്ങ് പ്രാർത്ഥിച്ചു, തലേ കൈവച്ചു പ്രാർത്ഥിച്ചു, പിന്നെ ഈശോയോട് സ്വകാര്യമായിട്ട് ചില ശുപാർശകളൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. പിറ്റേ ദിവസം സിസേറിയൻ ചെയ്ത് കൊച്ചിനെ പുറത്തെടുത്തു. വീണ്ടും അന്ന് വൈകുന്നേരം വീണ്ടും കൊച്ചിനെ കാണാൻ വേണ്ടി ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ആ കുഞ്ഞ്, അവർക്കുണ്ടായതിലെ ആ 3 ഞാൻ അവിടെ കണ്ടു. ഭർത്താവിനെയും പിന്നെ മൂത്ത 3 കണ്ടു. ഈ 4 കൊച്ചെന്ന് പറയുന്ന റോസപ്പ് പോലെ ഇരിക്കുന്ന കൊച്ച്, എന്തു രസമാണ് അതിനെ കാണാൻ. അത്രമാത്രം സൗന്ദര്യത്തിൽ പിന്നെ അങ്ങേറ്റം സൗന്ദര്യത്തിൽ അതുപോലെ രൂപകൽക്കരിക്കപ്പെട്ട നല്ലൊരു കുഞ്ഞ്. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു മോളെ, ഈ കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എങ്ങനെ എങ്ങനെ നിനക്ക് അതിനെ ഉപേക്ഷിക്കാൻ തോന്നും? ഇത്രയും നല്ല പളുങ്ക് പോലത്തെയുള്ള ഒരു കൊച്ചിനെ എങ്ങനെ നിനക്ക് ഉപേക്ഷിക്കാൻ തോന്നും? അങ്ങനെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് പറഞ്ഞു. പിന്നെ അതിനെ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ആ കൊച്ചിനെ മതി. എന്നതാണെങ്കിലും തക്ക സമയത്ത് അതിനെ വാരിയെടുത്ത് അവരതിനെ സ്ഥലം വിട്ടു. ഇങ്ങനെ ഒരു പിന്നെ പ്രസവ പാടില്ല, കുഞ്ഞുങ്ങളെ കുറേ പേർക്ക് വേണ്ട, ചിലർക്ക് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം. അങ്ങനെ വേണ്ടാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിന് വേണ്ടവരാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു രസം കേൾക്കണോ, ചിലർക്ക് ചില നേഴ്സുമാർ പറയും, സിസ്റ്ററെ മെറ്റേണിറ്റി ബ്ലോക്കിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഡെലിവറി റൂമിൽ ചെന്നപ്പോൾ ഒരു പെണ്ണ് കിടന്ന് ഭയങ്കരം കരച്ചില്ല. ഞാൻ പറഞ്ഞു, എന്തിനാ കരയുന്ന, കരയൊന്നും വേണ്ട, വയനാട്ടിലായതുകൊണ്ട് പള്ളിക്കുന്ന് നമ്മുടെ തൊട്ടടുത്ത മാതാവിൻ്റെ ഒരു വിശുദ്ധ സങ്കേതമാണ്, പുണ്യസ്ഥലം. ഞാൻ പറയും, പള്ളിക്കുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സുഖപ്രസവം കിട്ടും. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു അത്ഭുത മെഡലുണ്ട്. ഈ മെഡൽ കയ്യിൽ, ഞാൻ പറഞ്ഞു, ഒരു പിന്നെ കുറത്ത് കഴുത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും പിന്നെ ഇതങ്ങോട്ട് ഉറപ്പിച്ചു വെക്കുന്നു. അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം 2-3 പിന്നെ അങ്ങോട്ട് കാണുകയാണ്. മാതാവിൻ്റെ അത്ഭുത മെഡൽ ധരിക്കുന്നതിലൂടെ ഏത് പിന്നെ പ്രസവത്തിൻ്റെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ 1, 2, 3, 4 പ്രസവം നടക്കുകയാണ്. മാതാവ് ഇത് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ബ്ലീഡിംഗ് ആയിട്ടുള്ള ചില കേസുകളൊക്കെ മാതാവിൻ്റെ സമക്ഷത്തിൽ, മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ച് കൈവച്ചും പ്രാർത്ഥിച്ചതുപോലും പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഞാൻ കേൾക്കുന്നത് അവരുടെ ബ്ലീഡിങ് കംപ്ലീറ്റ് നിന്നു. ചില പണിച്ചുകളൊക്കെ ആണ്, എൻ്റെ പൊന്നു സിസ്റ്ററെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക, സിസ്റ്ററെ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിക്കുന്നു, മാതാവ് അവിടെ അത്ഭുതം ചെയ്തിരിക്കും. ഞാൻ പറയുന്നു, കർത്താവായ ഈശോ അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് പിന്നെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഈ കണ്ട നാളുകളിലെല്ലാം, നാളുകളിൽ മാത്രമല്ല എന്നും ഈ നിമിഷം വരെയും എനിക്ക് മനസ്സിലാക്കാൻ കണ്ടറിയുവാൻ സാധിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്തരത്തിലെല്ലാം അനേകം മക്കളെ യേശുവിന് വേണ്ടി നേടുവാൻ ദൈവം നമുക്ക് തരുന്ന അസുലഭ ഭാഗ്യം ഇത്തരത്തിലെല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നു. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞായറാഴ്ച ദിവസം ആശുപത്രിയിലേക്കൊക്കെ ചെന്ന് കഴിയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ഒന്ന്, മരണാസന്ന നിലയിൽ കിടക്കുന്ന രോഗികൾ, അത് ജാതി മത വർഗ വൈചിത്യം എന്നെ, സ്വർഗം അവർക്ക് ഉറപ്പായിട്ട് കിട്ടണം. ആ ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കഴിയുമ്പോൾ ഞായറാഴ്ച ദിവസം എല്ലാ രോഗികളെയും കണ്ടുപിടിക്കും. രാവിലെ തൊട്ട് ഉച്ച വരെ ശരിക്കും ഒരുക്കും, ഒരുക്കി ഒരുക്കി അവരുടെ ആത്മാവിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു നല്ല കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം അതിൽ കൂടി വലിയ കൃപ അതിശക്തമായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക്, ഈ കാലഘട്ടത്തിൻ്റെ പിന്നെ വിഷക്കുത്ത് എത്രമാത്രം ഘോരമാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാം. ഒരു മനുഷ്യൻ, അവരുടെ പേര്, ആ മനുഷ്യൻ്റെ പേര് ജോർജ് എന്നാണ്, ജോർജ് ഏട്ടൻ, വയസ്സ് 75. ഞാൻ ജോർജ് ഏട്ട, ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാം, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഒരു പാപവും ഇല്ല. ഞാൻ ചോദിച്ചു, പിന്നെ ആർക്കാ പാപം ഉള്ളത്? അപ്പോൾ ഇച്ചിരി അങ്ങോട്ട്, ഈ മനുഷ്യൻ കുമ്പസാരിക്കാൻ വിസമ്മതിക്കുന്നു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, 75 വയസ്സുള്ള മനുഷ്യൻ 48 വർഷമായിട്ട് പള്ളിയിൽ പോകുമ്പോഴൊക്കെ
കുംഭസാരിക്കാതെ പരിശുദ്ധ കുർബാന അയോഗ്യമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദൈവദോഷകരമായ മാരകമായ ഒരു പാപ അവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെയുള്ള ആ മനുഷ്യനെ പറഞ്ഞപ്പം എന്നും പരിയോട് ഇടി തല്ല് പിന്നെ വർത്തമാനം എന്നും മദ്യപാനം ഇങ്ങനെയുള്ള മനുഷ്യനാണ് പരിശുദ്ധ കുർബാന അയോഗ്യമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ എനിക്കിങ്ങനെ കാണാനായിട്ട് ഇട വന്നത്. അയാൾ ഇങ്ങോട്ട് പഠിപ്പീരാണ്, എനിക്കൊരു പാപവും ഇല്ല, ഞാൻ കുംഭസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെ ആ ആത്മാവിനോട് പോരാടി പോരാടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടി ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്ത വേറൊരു വിഷയമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. വേറൊരു കൊച്ചു ഉദാഹരണം പറയാം. ഒരു തങ്കച്ചൻ എന്നു പേരുള്ള ഒരു പൂലോക കള്ളുകുടിയൻ ഉണ്ടായിരുന്നു. കുടിച്ചു 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 കുടിച്ച് അയാൾ എല്ലും തോലും പോലെ അങ്ങനത്തെ ഒരവസ്ഥയിലായി, മരണാസന്ന നിലയിലായി. ആർക്കും വേണ്ട, കട്ടിലെ തന്നെ നമ്പർ ടൂ വണ്ണും എല്ലാം ഇങ്ങനെ പോയി പോയി കുഴച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ മുഴുവനും വൃത്തിയാക്കി, കാരണം ഇത് മരിച്ചു പോകുള്ളൂ, കിഡ്നി രണ്ടും പോയി, മരണം ഉറപ്പാണ് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ മനുഷ്യനെ ഒരുക്കി റെഡിയാക്കി, ഞാൻ പറഞ്ഞു ഒന്ന് കുംഭസാരിക്കണ്ടേ, അത് അഴുതേ അഴുതേ ആകട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ചയാകട്ടെ, രണ്ട് മൂന്ന് നിമിഷം കഴിയട്ടെ, ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോവുകയാണ് വർത്തമാനം. സത്യത്തിൽ ഇത് തന്നെയായിരുന്നു പേഷ്യൻ്റ്. അപ്പോൾ ഇച്ചിരിയെങ്കിലും ഒരാരോഗ്യം വെക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യമില്ല മരിച്ചു പോകുകയുള്ളൂ, ഒരച്ഛനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നു, അച്ഛൻ അയാൾക്ക് രോഗി ലേപനം കൊടുത്തു. ഇനി വയസ്സ് 48, കുംഭസാരിച്ചിട്ട് എത്ര വർഷമായി എന്ന് വെച്ചാൽ 30 വർഷമായി, മദ്യപാനം മദ്യം തുടങ്ങിയിട്ട് മദ്യപാനിയായിട്ട് 40 വർഷവും, എന്നതാണ് ഇതൊക്കെയാണ് ജീവിതം. അപ്പോൾ അവസാനം ഇയാളെ ആർക്കും വേണ്ട, നോക്കാൻ ആരുമില്ല, ഒരു ചേട്ടനുണ്ട് അതും അതിനെ ഇട്ടിട്ട് പോയി. എൻ്റെ സിസ്റ്റർ ഇതിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോകും പറഞ്ഞ, സിസ്റ്റർ ഇങ്ങനെ ലിഫ്റ്റുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ. അവസാനം പറഞ്ഞു പറഞ്ഞ് ഒരു സങ്കേതം അയാൾക്ക് കിട്ടി, ഇയാളെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് രോഗിയെ ആംബുലൻസ് കയറ്റി പേഷ്യൻറ്റിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. എൻ്റെ ദൈവമേ, ഇയാളെ കുംഭസാരിപ്പിക്കാൻ വേണ്ടി വിളിച്ച അച്ഛനോട്ട് വന്നിട്ടുമില്ല. ഒരു സ്ഥലത്ത് ചെന്നു, അവിടെയുള്ള ഒരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ മനുഷ്യനെ ഒന്ന് കുംഭസാരിപ്പിച്ച് രോഗിലേപനം കൊടുത്ത് കുർബാന കൊടുത്ത് ഒന്ന് റെഡിയാക്കി തരാവോ. ഈ മനുഷ്യനെ കൊണ്ട് വന്നു ഒരു നിശ്ചിത സ്ഥലത്ത് എത്തി, ഒരു ആശ്രമത്തിലെത്തി, ആംബുലൻസ് തുറന്ന് അങ്ങോട്ട് വെച്ചു. അച്ഛനും ഈശോയും കൂടെ ആംബുലൻസിലോട്ട് കയറി ഈ മനുഷ്യനെ, അച്ഛനിങ്ങനെ കൈ ഇങ്ങനെ പൊങ്ങും താഴുമൊക്കെ ചെയ്യുന്നത് കാണാം, ഞങ്ങൾ ആ ആശ്രമത്തിന് ചുറ്റും നടന്ന് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ അയാളെ സമയമെടുത്ത് കുംഭസാരിപ്പിച്ചു, വിശുദ്ധ കുർബാന കൊടുത്തു, തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അയാളെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഈശോയും ഈ മനുഷ്യനും കൂടെ ഒരു വലിയ കണ്ടുമുട്ടലായിരുന്നു. അതോടുകൂടി അയാളെ ആക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. ഇനിയിപ്പോൾ അയാൾ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് വിഷയമില്ല, കാരണം ആത്മാവ് ആ മനുഷ്യനിലുള്ള ഒരു ആത്മാവുണ്ട്, അതൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ഇയാളെയും കൊണ്ട് ഈ ജൈത്ര യാത്ര എന്തായാലും അത്രയും കാര്യം പിന്നെ റെഡിയായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഒറ്റ ലക്ഷ്യമാണ്. അനേകം പേരുടെ മരണാസന്ന അവസ്ഥയിൽ ഞാനിങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അറിയാം. അത് ക്രിസ്ത്യാനിയെ മാത്രം ലക്ഷ്യം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമല്ല, മുസ്ലിമിനെയും ഹിന്ദുവിനെയും പിന്നെ പണിയനെയും ആരും ആർക്കും വേണ്ടാത്ത ഏതും നമുക്ക് അത് നമുക്ക് ഹരമാണ്. കരുണ തൻ കരം നീട്ടി തഴുകുമോ നാഥ, എന്നെ കരകളഞ്ഞ വിടുത്തേ അരുമയാക്കിടേണമേ നാഥാ.